ഓസ്ട്രേലിയയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നത് അപലപനീയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയോട് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അതേസമയം വാണിജ്യ നിക്ഷേപ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഡൽഹിയിൽ ഹൈദരാബാദ് ഹൗസിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടന്നിട്ടുള്ളത്. ഈ ഉഭയകക്ഷി ചർച്ചയിൽ ഇരു രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ വ്യവസായ മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തിട്ടുണ്ട്. യോഗത്തിൽ വാണിജ്യ, വ്യവസായ, കായിക മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രങ്ങളിൽ ഇരു പ്രധാനമന്ത്രിമാരും ഒപ്പുവെക്കുകയും ധാരണാപത്രത്തിന്റെ കൈമാറ്റം നടക്കുകയും ചെയ്തു. തുടർന്നുള്ള പ്രതികരണത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു ചർച്ച ാണ് ഓസ്ട്രേലിയയിൽ ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളുടെ റിപ്പോർട്ടുകൾ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനെ അറിയിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ, വ്യവസായ മേഖലയിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുമൊപ്പം ഇതുവരെയുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ഊഷ്മളമായി മുൻപോട്ട് പോകുന്നതിനും ആവശ്യമായ ചർച്ചകളാണ് ഇന്ന് നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. രോഹിണി, ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.